വിഷബാധയേറ്റാൽ അശാസ്ത്രീയമായ ചികിത്സാരീതികൾ അവലംബിക്കരുതെന്ന് പട്ടാമ്പി സേവന ആശുപത്രിയിലെ ജനറൽ ഫിസീഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ നിഹാൽ കുഞ്ഞുമൊയ്തി പറഞ്ഞു. പട്ടാമ്പി എ സി വി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് നാല് തരത്തിലുള്ള വിഷസർപ്പങ്ങളെയാണ്. ഇത് മൂർക്കൻ അഥവാ കോബ്ര, കോമൺ ക്രേറ്റ് അഥവാ വെള്ളിക്കെട്ടൻ, അണലി വിഭാഗത്തിൽപ്പെട്ട രണ്ട് തരം പാമ്പുകൾ, റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ, സോസ്കെയിൽഡ് വൈപ്പർ അഥവാ ചുരുട്ടുമണ്ടൽ, ഈ നാല് വിഷസർപ്പങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നത്. പാമ്പ് കടിച്ചാൽ ഒരു രോഗിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പാമ്പ് വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ രോഗിക്ക് നെർവസ് സിസ്റ്റം അഥവാ നാഡീമണ്ഡലത്തെയോ അല്ലെങ്കിൽ ഹെമറ്റോടോക്സിസിറ്റി രക്തത്തെയോ ബാധിക്കുന്നതുമായ വിഷങ്ങളാണ് ഏൽക്കുന്നത്. ഇതിനെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ കടിച്ച ഭാഗത്ത് വരുന്ന നീർക്കെട്ട് അഥവാ സെല്ലുലൈറ്റിസും കണ്ടുവരുന്നുണ്ട്. ഒരു രോഗിയെ ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തെ പരിഭ്രാന്തരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രോഗി ഒരു പരിധിയിൽ കൂടുതൽ പരിഭ്രാന്തരാവാതിരിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല രോഗിയെ കൊണ്ടുവരുന്നവരും രോഗിയെ പരിഭ്രാന്തരാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. രോഗി കൂടുതൽ വേഗത്തിൽ നടക്കുകയോ കൂടുതൽ ഓടുകയോ അല്ലെങ്കിൽ കൂടുതൽ പരിഭ്രാന്തരാകുകയോ ചെയ്യുമ്പോൾ ഈ വിഷം കൂടുതലായി ശരീരത്തിലോട്ട് കയറാനുള്ള സാധ്യത കൂടുകയാണ്. അതുകൊണ്ട് രോഗിക്ക് പരമാവധി റെസ്റ്റ് കൊടുത്ത് നടക്കുന്നത് ഏറ്റവും കുറച്ച് അനുവദിച്ച് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. മാത്രമല്ല സാധാരണ രീതിയിൽ കണ്ടുവരുന്ന പാമ്പ് കടിച്ചതിന് തൊട്ട് മുകളിലായിട്ടോ കയറുകൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ ഒക്കെ മുറുക്കി കെട്ടാറുണ്ട്. ഇത് ഒരു പരിധിവരെ രോഗിക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതായത് സാധാരണ ഇങ്ങനെ കെട്ടുന്നത് നമ്മുടെ രക്തയോട്ടം മുകളിലേക്ക് കയറുന്നത് തടയാൻ വേണ്ടിയാണ്, വിഷം മുകളിലോട്ട് കയറുന്നത് തടയാൻ വേണ്ടി കെട്ടിവെക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് നമ്മുടെ ആർട്ടീരിയൽ സിസ്റ്റത്തെയും അഥവാ വീനസ് സിസ്റ്റത്തെയും, അതായത് ശുദ്ധമായ രക്തം ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ കാലിലോട്ടോ അല്ലെങ്കിൽ അവയവങ്ങളിലോട്ട് വരുന്നതിനെയും തിരിച്ച് കൊണ്ടുപോകുന്ന വീനസ് സിസ്റ്റം, അതായത് അശുദ്ധ രക്തം തിരിച്ച് ഓക്സിജൻ ഇല്ലാത്ത രക്തം തിരിച്ച് കൊണ്ടുപോകുന്നതിനെയുമാണ് വീനസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിന് രണ്ടിനെയും ബ്ലോക്കാവുന്ന രീതിയിലാണ് മുറുക്കി കിട്ടുന്നതാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവയവങ്ങളിലേക്ക് വരുന്ന രക്തയോട്ടം നിലക്കുകയും ഇത് കൂടുതൽ ദോഷം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീനസ് സിസ്റ്റത്തെ മാത്രം ഒരു പാർഷ്യലി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ, പാർഷ്യ കുറച്ച് ഭാഗം തടഞ്ഞു വെക്കുന്ന രീതിയിൽ, താൽക്കാലികമായി തടഞ്ഞു വെക്കുന്ന രീതിയിൽ മാത്രമേ തടഞ്ഞു വെക്കാൻ പാടുള്ളൂ. സോ അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് അതിൻ്റെ പ്രഷർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്നത് ഒഴിവാക്കുന്നതാണ്. മാത്രമല്ല രോഗിയെ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ടോ വീൽ ചെയറിലോ വണ്ടിയിൽ കയറ്റിയോ ആണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടത്.